അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മദ്യപിക്കുന്ന ആൾക്ക് നേരെ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതാണ്. അല്ലാഹു ലഅനത്ത് ചൊല്ലിയാണ് പറഞ്ഞാൽ എന്താ സ്ഥിതി? നശിച്ചു പോകട്ടെ എന്ന് റബ്ബിന്റെ പ്രാർത്ഥന ഒരാൾക്ക് നേരെ ഉണ്ടായാൽ രക്ഷപ്പെടുമോ? ആർക്കെല്ലാം എതിരെയാണ് അല്ലാഹുവിന്റെ ലഅനത്ത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതാണ്. അന്നഹു ഖാല, മഹാനവരകൾ പറഞ്ഞു, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, ല സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു കല്ലിനെ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ വശാരിബഹ, കല്ല് കുടിക്കുന്നവനെയും ലഅനത്ത് ചെയ്തു. വസാഖിയഹ, അത് കുടിക്കാൻ വിളമ്പി കൊടുക്കുന്നവനെയും. പ്രിയപ്പെട്ട സഹോദര, ദുബായിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ, ഫോർ സ്റ്റാർ ഹോട്ടലിലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ, ഫോർ സ്റ്റാർ ഹോട്ടലിലെ മദ്യം വിളമ്പുന്ന ജോലി നിനക്ക് വേണ്ട എന്റെ പ്രിയമുള്ളവരെ. മദ്യം കുടിപ്പിക്കുന്ന, ഒഴിച്ചു കൊടുക്കുന്ന ആളെ, മദ്യം കുടിപ്പിക്കുന്നവനെ, ആ മദ്യം കച്ചവടം ചെയ്യുന്ന ആളെ, മദ്യ കച്ചവടക്കാരനെ, അത് കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെടുന്നവനെ, മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നവനെ, മുതലാളിക്ക് വേണ്ടി മദ്യം പിഴയുന്ന ജോലി, പിഴിയുന്ന ജോലി ചെയ്യുന്നവനെ, മദ്യം ചുമന്നു കൊണ്ടുപോകുന്നവനെ, എടോ മദ്യം കയറ്റിയിട്ടുള്ള ലോഡ് കയറ്റി നീ പോകണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദര. വൽ മഹ്മൂലതയിലേ, ആർക്കാണോ ഈ മദ്യം എത്തിച്ചു കൊടുക്കുന്നത് അവരെ, മദ്യവുമായി ബന്ധപ്പെട്ട സകലത്തിന് മേലിലും അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. എന്താണ് ആ ലഅനത്തിന്റെ പ്രത്യാഘാതം? ലഅനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ പിൻവലിച്ചു കളയും എന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അന്നഹു ഖാല, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു, വലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരാൾ മുഅ്മിനായിരിക്കെ അയാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ഒരാൾ മുഅ്മിനായിരിക്കെ അയാൾക്ക് കളവ് നടത്താനും കഴിയില്ല. വലാ യശ്റബു ശാരിബുൽ ഖംരി വഹു ഹീന യശ്റബു വഹുവ മുഅ്മിൻ, ഒരാൾ മുഅ്മിനായിരിക്കെ അയാൾക്ക് മദ്യപിക്കാനും കഴിയില്ല. മറ്റൊരു ഹദീസിൽ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ള പറയാ, നസല്ലല്ലാഹു അൻഹുൽ ഈമാന കമാ യഖലു ഒരാൾ തന്റെ തലഭാഗത്തുകൂടെ ധരിച്ച ഷർട്ട് ഊരിയെടുക്കുന്ന പോലെ ഈമാൻ അല്ലാഹു അയാളിൽ നിന്ന് ഊരിയെടുക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒന്നേ രണ്ട്, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനമാണല്ലോ നിസ്കാരം. മദ്യപാനിയുടെ നിസ്കാരം അല്ലാഹു 40 ദിവസത്തേക്ക് സ്വീകരിക്കില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഒരിക്കൽ മദ്യം കുടിച്ചാൽ വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മുസ്കിറും മത്തുപിടിപ്പിക്കുന്നതും ഹറാമാണ്. ഒരാൾ ഒരു തവണ കള്ളു കുടിച്ചോ, ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ, വമൻ ശരീബ മുസ്കിറൻ ബഹസത് സ്വലാത്തുഹു അർബഈന സബാഹ, 40 ദിവസത്തോളം പിന്നെ അയാൾ ചെയ്യുന്ന നിസ്കാരം അള്ളാഹു കബൂൽ ചെയ്യില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കൂ നിങ്ങൾ, പിന്നെ അതിന്റെ അനന്തരം എന്താണ്? മുസ്ലിം അല്ലാതെ മരിച്ചു പോകുമെന്നതാണ്. അസ്മാഉ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ശരീബൽ ഖംറ, ഒരാൾ കള്ള് കുടിച്ചോ, എന്നാൽ ലം യർള്ളല്ലാഹു അൻഹു, അല്ലാഹുവിനെ അയാളെ തീരെ ഇഷ്ടമില്ല, അർബഈന ലൈല 40 ദിവസവും അല്ലാഹു അയാൾ അല്ലാഹുവിന്റെ തൃപ്തി പിൻവലിച്ചു കളയും. ഇൻമാത മാത കാഫിറാ, അയാൾ മരിക്കുകയാണോ, കാഫിറായിട്ടായിരിക്കും മരിക്കുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഭൂമിയിൽ ഒതുങ്ങിയില്ല പ്രത്യാഘാതം. ഖബറിലോ, ഖബറിൽ നിന്ന് അയാൾ മഹ്ഷറിലേക്ക് എഴുന്നേൽക്കുന്ന സമയം മദ്യപാനിയായി ഒരാൾ എഴുന്നേറ്റ് വരുന്ന പോലെ തന്നെയായിരിക്കും എഴുന്നേറ്റ് വരിക. യുഷറൂന മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. വൽ കീജാന മുഅല്ലഖാതുൻ ഫീ ഉനുഖിഹി അനാഖിഹിം, അവരുടെ കഴുത്തിലുണ്ടാകും അത്രേ മദ്യത്തിന്റെ ചഷകങ്ങൾ, മദ്യത്തിന്റെ പാത്രങ്ങൾ. വല്ലഖദാഹു ഫീ ഐദീഹിം, മദ്യത്തിന്റെ കോപ്പ് അവരുടെ കയ്യിലുണ്ടാകും. ഈ അവസ്ഥയിലാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക. വഹും അൻതനു മിൻ കുല്ലി ജീഫ, എല്ലാ ശവങ്ങളെക്കാളും ദുർഗന്ധമുണ്ടാകും അവരുടെ ശരീരത്തിൽ നിന്ന്. എന്നിട്ടോ യൽഅനുഹും കുല്ലുമൻ മർറബിഹിം മിനൽ ഖൽഖി, ഇവരുടെ അടുത്തുകൂടെ നടന്നു പോകുന്ന മഹ്ഷറിലേക്ക് പോകുന്ന എല്ലാവരും അവർ ലഅനത്ത് ചൊല്ലുന്നുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിലേക്ക് അവർ പോകുന്ന രംഗം വയറ് വലി വലി വയറ് വീർത്തിരിക്കുമത്രേ. ആ വയറിന്റെ മധ്യഭാഗത്തുകൂടെ ദുർഗന്ധം വമിക്കുന്ന ചെലമൊലിക്കുന്നുണ്ടാവും. അവരുടെ നാവ് നെഞ്ചത്തേക്ക് തൂക്കിയിട്ട രീതിയിലാകും. കണ്ണുകൾ രണ്ടും ചുവന്ന് ചുവന്ന് കോങ്കണ്ണായ രീതിയിലായിരിക്കും അത്രേ അവർ മഹ്ശറിലേക്ക് വരിക. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ മഹ്ശറിലേക്ക് വന്നാൽ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂന്ന് വിഭാഗം ആളുകളെ, അള്ളാഹുവരുടെ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല. ആരാണത്? അതിൽ ഒന്ന് മുദ്മിനുൽ ഖംറി, കല്ലുകുടിയനായ ആൾ മഹ്ശറിലേക്ക് വന്നാൽ അവന്റെ നേരെ നോക്കാൻ പോലും രാജാതിരാജനായ റബ്ബ് തയ്യാറാകുന്നതല്ല. എന്നിട്ടോ മഹ്ശറയിൽ വെച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജലമോ മിൻതീനത്തിൽ ഖബാൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭൂമിയിൽ നിന്നൊരാൾ കല്ല് കുടിച്ചാൽ അല്ലാ യശ്റബഹു അബദൻ ഫി ദുനിയാ ഇല്ലാ സഖാഹുല്ലാഹു യൗമൽ ഖിയാമ മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാലിൽ നിന്ന് എന്ന ജലം അല്ലാഹുവരെ കുടിപ്പിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചാൽ തദറൂനമാ തീനത്തുൽ ഖബാൽ, മഹ്ശറിൽ വന്നിട്ടെ കുറിച്ചാണ് അകലത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ദാഹിച്ചു വിഷമിക്കുന്ന ഘട്ടമുണ്ട്, നരകത്തിൽ ദാഹിക്കുന്ന ഘട്ടമുണ്ട്. നരകത്തിൽ ഒരു മനുഷ്യൻ ദാഹിച്ചാൽ മാലിക്കിനെ വിളിക്കൂത്ര അലൈഹി ഇസ്ലാമിന് ആയിരം കൊല്ലം വിളിക്കുന്ന, ആയിരം കൊല്ലം വിളിച്ചാലേ മാലിക്കൊന്ന് ഉത്തരം കൊടുക്കുള്ളൂ. അടങ്ങിക്കിടന്നുള്ള അവിടെ മാലികേ ഞങ്ങളെ ഒന്ന് കുടിപ്പിക്കണം മാലിക എന്നവർ നരകത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന വെള്ളമാണ് കള്ളുകുടിയന്മാർക്ക് നരകത്തിൽ കൊടുക്കാൻ കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചോ ഹൽ തദറൂനമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് നിങ്ങൾക്കറിയാമോ? ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബികൾ പറഞ്ഞു ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു അറഖു അഹ്ലിന്നാർ, നരകത്തിലുള്ള ആളുകളുടെ വിയർപ്പാണ്. ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകത്തിലുള്ള ആളുകളുടെ ശരീരം തീയിൽ കിടന്ന് വെന്തെരുകുമ്പോൾ അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കുടിജലമാണ് ജലമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. താങ്ങാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കള്ള് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളോടല്ലോ കുടിയന്മാരുണ്ടെങ്കിൽ അവരോടാണ്. കള്ള് മദ്യം കഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കുടുംബത്തിൽ താറുമാറ് മാത്രമല്ല, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ നഷ്ടപ്പെടുത്തുന്ന മാത്രമല്ല, അനന്തമായി ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾ ഏൽക്കുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിലുള്ളവരല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും ഇതിന്റെ കേസറ്റും മറ്റോ കേൾക്കാനിട വരുന്നവർ കുടിയന്മാരുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദര, നീ പഠിക്കാൻ പോകാറില്ലേ ഡിഗ്രിക്കും പി ജിക്കും ബാംഗ്ലൂരിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, കർണാടകയിലേക്ക്? എന്റെ പ്രിയമുള്ള സഹോദര, പഠനം കഴിഞ്ഞ് വരുന്ന രാത്രി നീ ഈ കോളേജ് ഇടേ നടത്താറില്ലേ? കോളേജ് ഇടയിലെ പ്രധാന ഭക്ഷ്യ വിഭവം ഏതാണ്? മദ്യമല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, നീ അത് സ്പർശിച്ചു പോകണ്ട, നിന്റെ മതം അത് അനുവദിക്കുന്നില്ല. കാലാകാലമുള്ള ഈ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പടച്ച റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ, അല്ലാ ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഈയിടെ റിപ്പോർട്ട് കണ്ടു, ഞങ്ങള് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് ഒഴുകുന്നുണ്ട്. ഏറ്റവും എടുത്തു പറഞ്ഞ ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാ. ഞങ്ങളെ ജില്ലയെ കുറ്റപ്പെടുത്തല്ലോ. കണ്ണൂർ ജില്ലയിലേക്ക് കഞ്ചാവ് ഒഴുകുന്നുണ്ട് മാക്കൂട്ടം വഴി. മാക്കൂട്ടം വഴി മാങ്ങ മാത്രല്ലേ വരുന്നത്, പോത്ത് മാത്രല്ലേ വരുന്നത്, കഞ്ചാവും വരുന്നുണ്ട്. ഇത് എവിടെയാണ് വിറ്റഴിയപ്പെടുന്നത്? ഉമ്മ, മകരിവ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ റോട്ടിലേക്ക് വിടരുത്, ഇരട്ടത്തിരിക്കാൻ സമ്മതിക്കരുത്. മഹല്ലത്തിന്റെ ഭാരവാഹികരുണ്ടാകൂല ഇവിടെ, മക്കൾ ഇരുട്ടത്തിരിക്കാൻ സമ്മതിക്കരുത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാൻ, മക്കൾ നേരം വൈകി വന്നാൽ നീ എവിടെയായിരുന്നടാന്ന് ചോദിക്കാനുള്ള തന്റെ ഇടമില്ല എങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് കത്തി ബോധമില്ലാതെ കത്തി കുത്തി ഇറക്കുന്ന മദ്യപാനിയോ മയക്കുമരുന്നിന്റെ അടിമയോ ആയി നമ്മുടെ മക്കൾ മാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.